തുറന്നു പറയാലോ ക്ഷമ. ചേട്ടയുടെ ചില നീക്കങ്ങളിൽ ഞാനും അത്ര സാറ്റിസ്ഫൈഡ് അല്ല. തന്റെ കാര്യവും അതിലൊന്ന്. വേറെ ഉണ്ട് ചില പ്രശ്നങ്ങൾ. സർ, തുറന്ന് ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്. സർ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ദയയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താ ക്ഷമ അങ്ങനെ ചോദിച്ചേ? അങ്ങനെ എന്തെങ്കിലും കാരണമുള്ളതായിട്ട് തോന്നിയോ? ഓഫ് കോഴ്സ് ദയ മിടുക്കിയാണ്, സിൻസിയർ ആണ്, അതൊക്കെ ശരിയാ. പക്ഷെ ട്രെയിനി ആയിട്ടുള്ള ഒരാൾ സീനിയേഴ്സിനെ മറികടന്ന് പലതും ചെയ്യുമ്പോ ഇവിടെ ഉള്ളവർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അവരങ്ങനെ റിയാക്ട് ചെയ്യുന്നതിൽ തെറ്റ് പറയാനും പറ്റില്ല. പവൻ മാധവ് ദയക്ക് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്നു എന്ന പരാതി ഞാൻ ചേട്ടയോട് നേരിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ അതൊന്നും പുള്ളിക്കാരൻ മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ ഞാൻ ഊഹിച്ചത് ശരിയാണ് സർ. സർ, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് സാറിനോട് ഒരു കാര്യം കൂടി ഷെയർ ചെയ്യാനുണ്ട്. എന്താ ക്ഷമ, പറയൂ. ഈ അടുത്ത സമയത്ത് ആരോ ഒരാൾ ഒരു വലിയ തുക ദയക്ക് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അത് പവൻ സാറായിരിക്കുമെന്ന എന്റെ ബലമായ സംശയം. പക്ഷെ സാർ, ഇതിന്റെ സംശയം മാത്രം, പവൻ സാറ് തന്നെയാണ് അവൾക്ക് വേണ്ടി ആ ഫേവർ ചെയ്തെന്നുള്ളതിന് എന്റെ പക്കൽ തെളിവൊന്നുമില്ല. അല്ല, എന്നിട്ട് ക്യാഷ് ആര് തന്നു എന്ന് ക്ഷമ ദയോട് ചോദിച്ചില്ലേ? ചോദിച്ചു സർ, പക്ഷെ അവള് മറ്റൊരാളുടെ പേരാ പറഞ്ഞത്. പക്ഷെ അതെനിക്ക് ഇത്ര റിലയബിൾ ആയി തോന്നിയില്ല. ഓക്കെ ഓക്കെ, ഏതായാലും ഞാൻ ഇതേ കുറിച്ചൊന്ന് അന്വേഷിക്കാം. സത്യം എന്താണെന്ന് അറിയുന്നിടം വരെ താൻ ഇതേ കുറിച്ച് ആരോട് സംസാരിക്കാനോ ചോദിക്കാനോ നിക്കണ്ട. എന്തെങ്കിലും തെളിവ് കിട്ടിയാ ഞാൻ ക്ഷമ അറിയിക്കാം. ഓക്കെ ശരി സർ, ഞാൻ ഇറങ്ങ. ശരി. ആ ക്ഷമ, തന്റെ റെസിഗ്നേഷൻ തൽക്കാലം ഞാൻ മാനേജ്മെന്റ് മുന്നിൽ വെക്കുന്നില്ല. അതിനു മുന്നേ ചേട്ടായിയോട് ഒന്നുകൂടെ ഞാൻ സംസാരിച്ചു നോക്കട്ടെ. തനിക്ക് വേണ്ടി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്തിരിക്കും. ഓക്കെ, താങ്ക് യു സർ. ക്ഷമാ മാഡം വീണ്ടും വന്നാ. പവൻ സാർ എങ്ങാനും കണ്ട ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. ദേ വരുന്നു. ഹലോ ക്ഷമ സിദ്ധാർത്ഥ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇയാളെന്താ ഇവിടെ? ദേ കാണാൻ വന്നതാണോ അതോ തനിക്കിവിടെ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ? എന്താ ക്ഷമ, ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? സാർ, ഞാൻ നവീൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. നവീനെയോ? എന്തിന്? അതെ ചേട്ടായി, എന്നെ കാണാൻ ക്ഷമ വന്നത്. കാണാൻ വന്നു എന്ന് മാത്രമല്ല, എന്നെ നന്നായിട്ടൊന്ന് ഞെട്ടിക്കുകയും ചെയ്തു. ക്ഷമ ക്ഷമ നമ്മുടെ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയാണെന്ന്. റെസിഗ്നേഷൻ ബൈ ഹാൻഡായിട്ട് തരുകയും ചെയ്തു. തന്റെ അടുത്തൊന്ന് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞതല്ലേ? അതോ ഇനി അനിയത്തി വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ജോലി ചെയ്യണ്ടെന്ന് ഇയാള് സ്വയം തീരുമാനം എടുത്തോ? അങ്ങനൊരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യില്ലായിരുന്നു സർ. യാ, പെർഫെക്റ്റ് ആൻസർ. ഓക്കെ, റിസൈൻ ചെയ്തിട്ട് ഇനി എന്താണ് ക്ഷമയുടെ ഫ്യൂച്ചർ പ്ലാൻ? സോറി സർ, അതൊന്നും ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമല്ലോ. എന്റെ ഭാവി പരിപാടികൾ എന്തായാലും ഒരു തരത്തിലും ഈ കമ്പനിയെ ബാധിക്കുന്നതായിരിക്കില്ല. ക്ഷമയെന്ന് ഫുൾ സ്വിങ്ങിലാണല്ലോ, എല്ലാം തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാവും. മറുപടികൾക്കെല്ലാം നല്ല പഞ്ചുണ്ട് അല്ല നിവിൻ? എന്നോടും വളരെ ഷാർപ്പായിട്ടായിരുന്നു ക്ഷമ റെസ്പോണ്ട് ചെയ്തത്. ഓക്കെ, ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ശരി, ക്ഷമയുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യു ക്യാരി ഓൺ.
എക്സ്ക്യൂസ് മീ ഷിമ. പ്ലീസ് കം. ആ എടോ വാടോ, നമുക്കൊരു കോഫി കുടിച്ച് പിരിയാം, അതല്ലേ സന്തോഷം. വരുന്നേ. ഷമിയുടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 4 വർഷത്തോളമായി, റൈറ്റ്? അതെ. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഏഞ്ചൽ മേരി ആയിരുന്നു ഇവിടുത്തെ സിഇഒ, അല്ലെ? യെസ് ആയിരുന്നു. ഷമിയും ഏഞ്ചലും തമ്മിൽ അന്ന് എങ്ങനെയായിരുന്നു? ഐ മീൻ, നിങ്ങൾ തമ്മിലൊരു ഹെൽത്തി റിലേഷൻ ആയിരുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത്. ഞാനും അവരും തമ്മിൽ അത്ര അടുപ്പമൊന്നുമില്ലായിരുന്നു. ഇന്റർവ്യൂ ബോർഡിൽ അശോക് സാറിനൊപ്പം അവരുണ്ടായിരുന്നു. പിന്നെ ട്രെയിനിങ് സമയത്ത് അവരായിരുന്നു എനിക്ക് വേണ്ടി ഗൈഡ് ലൈൻസ് ഒക്കെ തന്നത്. അങ്ങനെ തികച്ചും ഒഫീഷ്യൽ ആയ അടുപ്പം മാത്രമേ എനിക്ക് ഏഞ്ചലുമായി ഉണ്ടായിരുന്നുള്ളൂ. എന്റെ ട്രെയിനിങ് തീരുന്നതിന് മുൻപ് തന്നെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായി അവർ ഈ കമ്പനി വിട്ട് പോവുകയും ചെയ്തു. അപ്പോ ഏഞ്ചൽ മറിയ ഡ്രീംസ് വിട്ടതിന് ശേഷം പിന്നെ ക്ഷമയുമായി ഒരു രീതിയിലുള്ള കോണ്ടാക്ടും ഇല്ല അവർക്ക്, അല്ലേ? ഇല്ല സർ, എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. ലക്ഷ്മ, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ താൻ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ഓഫീസിൽ ഏഞ്ചലിന് വേണ്ടി നടന്ന സ്പൈ വർക്കിൽ ക്ഷമയ്ക്ക് നേരിട്ടൊരു പങ്കുമില്ലാന്ന് എന്റെ അന്വേഷണത്തിൽ മനസ്സിലായി. പക്ഷേ തന്നെ മനഃപൂർവ്വം ആരോ അതിൽ ബലിയാടാക്കുകയായിരുന്നു. നമ്മുടെ പല ഡോക്യുമെന്റ്സും ഡേറ്റയും തന്റെ ലാപ്ടോപ്പിലൂടെയാണ് ഏഞ്ചലിലേക്ക് ചോർന്നത്. അത് ആരാണെന്ന് അറിയാനുള്ള ശ്രമത്തിലാണ് ഞാൻ. പക്ഷെ സർ, എന്റെ അറിവിൽ ഞാനും നവീൻ സാറും അല്ലാതെ മറ്റാരും എന്റെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടില്ല, അതെനിക്ക് ഉറപ്പാ. ഇനി ഓഫീസ് ടൈം കഴിഞ്ഞ മറ്റാരെങ്കിലും രഹസ്യമായി ആ ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ലാപ്ടോപ്പ് എന്നും ക്ഷമ വീട്ടിൽ കൊണ്ടുപോയിരുന്നില്ലേ? മിക്കവാറും. പക്ഷെ വർക്ക് ലോൺ ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാനത് ഇവിടെ വെച്ചിട്ട് പോവാറുണ്ടായിരുന്നു. ചേട്ടായും ക്ഷമയും എന്താ സംസാരിക്കണേന്ന് അറിയണം നമുക്ക്. പവൻ സാറിനോട് ചേച്ചി ചേച്ചിയുടെ നിരപരാധിത്വം തുറന്നു പറയായിരിക്കും സർ. അത് നല്ലതല്ലേ സർ? അങ്ങനെയെങ്കിലും പവൻ സാറിന് ചേച്ചിയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ മാറുമല്ലോ. നോ ദയ, അതൊന്നും അല്ല അവര് സംസാരിക്കുന്നത്. ഞാൻ തനിക്ക് തന്ന ആ ക്യാഷിനെ കുറിച്ച് തന്റെ ചേച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഇന്ന് സംസാരിച്ചപ്പോ അതേ കുറിച്ച് എന്നോട് സൂചിപ്പിക്കുകയും ചെയ്തു. വിഷയം ക്ഷമ ചേട്ടായിയോട് സൂചിപ്പിച്ച ആകെ വിഷയാവും. താൻ ഇവിടെ നിൽക്കാതെ അവരുടെ അടുത്തേക്ക് പോ, എന്നിട്ട് എന്താ അവര് ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയണം. ക്ഷമ ആ ടോപ്പിക്കിലേക്ക് എങ്ങാനും വരുവാണെങ്കിൽ ദയബോധപൂർവം എന്തെങ്കിലും പറഞ്ഞ് ആ വിഷയം മാറ്റണം. ചെല്ല് സർ. ഞാൻ എങ്ങനെയാ, പവൻ സാർ എന്ത് വിചാരിക്കും? നവീൻ സാറും ദയും തമ്മിൽ എന്തോ കലിപ്പ് നടന്ന ലക്ഷണമുണ്ടല്ലോ. ദയ, തന്നോട് പറഞ്ഞത് ചെയ്യ്. അവിടെ പോയി അവരെന്താ ഡിസ്കസ് ചെയ്യുന്നതെന്ന് അറിയ. ചെല്ല് ദയ. അപ്പോ ഏഞ്ചൽ ബലമായി പിടിച്ചു നിർത്തി ആ സെൽഫി എടുക്കായിരുന്നു എന്നാണോ ക്ഷമ പറയുന്നത്? അതെ സർ. എന്തിനാണ് അവരത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാ അതിനു പിന്നിൽ അവർക്ക് ഇങ്ങനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത്. യെസ്. ഇനിയൊരു കുസൃതി ചോദ്യം ചോദിക്കട്ടെ. ഇവിടുന്ന് ക്ഷമ റിസൈൻ ചെയ്യുന്നത് ഏഞ്ചൽ അന്ന് പറഞ്ഞ ഓഫർ സ്വീകരിക്കാൻ വേണ്ടിയാണോ? നോ സർ, എനിക്കിനി ഒരു കമ്പനിയിലും ജോലി കിട്ടിയില്ലെങ്കിൽ പോലും അവരുടെ ഓഫർ ഞാൻ സ്വീകരിക്കില്ല. ഇനി എത്ര രൂപ ശമ്പളം തരാന്ന് പറഞ്ഞാൽ പോലും.
പക്ഷേ ഈ മൊബൈൽ ലൈബ്രറി ഒക്കെ തുടങ്ങുന്നത് വളരെ ആലോചിച്ചിട്ട് വേണം. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് കുറവാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ ഭയങ്കര റിസ്ക്കാണ്. അല്ല സാർ, എന്തായി പറഞ്ഞു വരുന്നേ? അല്ല, ഈ ആൾക്കാർ തുടക്കത്തിൽ കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റ് നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം, എന്നാലേ അതുപോലൊരു ബിസിനസ് കൊണ്ട് ഗുണമുള്ളൂ. അല്ലേ ദയാ? ഞങ്ങള് തന്റെ ചേച്ചിക്ക് തുടങ്ങാൻ പറ്റിയ ബിസിനസ്സുകളെ പറ്റി ഡിസ്കസ് ചെയ്യായിരുന്നു. അല്ലേ ഷിമ? അല്ല, നമുക്ക് ഈ കാപ്പിക്കുരു എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു പരിപാടി നോക്കിയാലോ? കാപ്പിക്കുരു? ആ അതെ, ഈ റോ കോഫി ഇല്ലേ, ആ ഐറ്റം. അതിന് നല്ല ഡിമാൻഡാണെന്നാ നമ്മുടെ ഒരു പ്ലാന്റർ സുഹൃത്ത് പറഞ്ഞത്. ഒരു കൈ നോക്കുന്നോ താൻ? ദയക്ക് കാപ്പിക്കുരു വേണോ? കാപ്പിക്കുരു, സോറി, കോഫി വേണോ? ഒന്ന് ആവശ്യമോ? എനിക്കോ? എനിക്കെന്താ ആവശ്യം? അപ്പൊ ക്ഷമ, നല്ലോണം ആലോചിച്ചിട്ട് മതി ഏത് ബിസിനസ് ചെയ്യണം തീരുമാനിക്കാൻ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ, അത്യാവശ്യം ടിപ്സ് ഒക്കെ ഞാൻ തരാം. എന്നാ ശരി, ക്ഷമ വയ്ക്കൂ. ആ അപ്പൊ നമ്മുടെ കാപ്പിക്കുരുവിന്റെ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചേക്കണം. ഞാൻ ഇറങ്ങുന്നു സർ. ഓക്കെ, ബൈ. ആ അയ്യോ, തന്റെ ചേച്ചിയുടെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു. തന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം? അയ്യോ, എന്താ അയ്യോ? വീട്ടുകാർ അറിഞ്ഞുകൊണ്ടാണ് ഈ ചുറ്റിക്കളി എന്നൊക്കെ നമുക്കൊന്ന് അറിയണല്ലോ. എന്താ അറിയണ്ടേ? അല്ല, ആ കളഞ്ഞു പോയ റിങ്ങിന് പകരം തന്റെ ബോയ് ഫ്രണ്ട് തന്ന പുതിയ റിങ് അവിടെ എന്താ? അതും കളഞ്ഞു പോയ? നോക്കട്ടെ, ഇവിടെ ഈ ഒളിച്ചുകളി എവിടെ പോയി പോകുന്നറിയണമല്ലോ.